ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു അതിമനോഹരമായിട്ടുള്ള ഗെയിം പ്ലേ ദ ഇവാൻ ബോൾ. പാസിംഗ് ഗെയിമിന്റെ അമരക്കാരായിട്ടുള്ള എഫ് സി ഗോവക്കെതിരെ നല്ലൊരു വൺ ടച്ച് ടിക്കി ടാക്ക പാസിംഗ് കളിച്ചുകൊണ്ട് സ്പേസ് ഉണ്ടാക്കി മുമ്പിലേക്ക് പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ രംഗം കണ്ടു നോക്കൂ. ഗോവ പുറകിൽ നിന്ന് ചെറിയ പാസുകൾ കളിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നു. ഈ ഒരു പാസിന് ഒരു അല്പം വേഗത കൂടിയതിനാൽ ബിജോയ് കൃത്യമായി വന്ന് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ കളി ആരംഭിക്കുകയാണ്. ബിജോയ് ഫസ്റ്റ് ടച്ചിൽ തന്നെ ജസലിലേക്ക് പന്ത് കൈമാറുന്നു. പക്ഷേ ബോൾ റിസീവ് ചെയ്യുമ്പോൾ ജസൽ അണ്ടർ പ്രഷറിലാണല്ലോ. നോ പ്രോബ്ലം, ഔട്ട് സൈഡ് ഓഫ് ദി ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു സ്മൂത്ത് ടച്ച്. ബോൾ മെല്ലനെ ഉരുണ്ട് ലൂണയിലേക്ക്. ലൂണ തല ഉയർത്തി മുമ്പിലേക്ക് നോക്കുന്നു. ശേഷം ഈ രണ്ട് താരങ്ങൾക്കിടയിലൂടെ ഫസ്റ്റ് ടച്ചിൽ തന്നെ സ്പേസിലേക്ക് പാസ് ഇടുന്നു. ഒരു സെന്റർ ബാക്കിനെയും വലിച്ചുകൊണ്ട് പെരേര ഡയസ് പന്ത് റിസീവ് ചെയ്യാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വരുന്നു. മറു സെന്റർ ബാക്ക് അൽവാരോയെ മാൻമാർക്ക് ചെയ്തിരിക്കുന്നു. അതുവരെ നിശ്ചലനായിരുന്നു ജീക്സൺ. പെരേരയെ കണ്ട ഉടൻ ആക്റ്റീവ് ആവുന്നു. ഇവിടെയും കൂടുതൽ ടച്ചുകൾ വേണ്ട. പെരേര ഫസ്റ്റ് ടച്ചിൽ തന്നെ ജീക്സന് പന്ത് കൈമാറുന്നു. ലൂണയിൽ നിന്ന് ഡയസിലേക്ക് പാസ് പോകുമ്പോൾ തന്നെ അൽവാരോ ആക്റ്റീവായി. ബോളിന്റെ ഗതിക്കനുസരിച്ച് മെല്ലെ മെല്ലെ വൈഡ് ഏരിയയിലേക്ക് ഡയഗണലി മൂവ് ചെയ്യുന്നു ഓപ്പൺ ഡിഫൻഡറും. ജീക്സൺ സെക്കൻഡ് ടച്ചിൽ അൽവാരോയിലേക്ക് ഒരു സ്ട്രെയിറ്റ് പാസ്. അൽവാരോയിലേക്ക് പന്ത് വരുന്ന മൊമെന്റിൽ തന്നെ അൽവാരോ ഇൻസ്ട്രക്ഷൻ നൽകുന്നു. രണ്ട് സ്ട്രൈക്കർമാർ രണ്ട് സെന്റർ ബാക്കുകളുടെ ഡിസ്റ്റൻസിൽ വ്യതിയാനം വരുത്തിയിരിക്കുന്നു. സോ ദ ഇൻസ്ട്രക്ഷൻ എയിംസ് ടു സഹൽ. ഡിഫൻസിനെ മുറിച്ചുകൊണ്ട് സഹലിന് ഒരു കണ്ണിങ് റൺ. പന്ത് ഹോൾഡ് ചെയ്ത് കറക്റ്റ് സമയത്തിന് അൽവാരോ സഹലിലേക്ക് റിലീസ് ചെയ്യുന്നു. ലുക്ക് അറ്റ് ദ സ്പേസ് ഫോർ സഹൽ. റൈറ്റ് ടീം എഫേർട്ട്. ലുക്ക്, അൽവാരോ സ്റ്റാർട്ടഡ് ടു സെലിബ്രേറ്റ്. നല്ല ഷോട്ടായിരുന്നു, പക്ഷെ നിർഭാഗ്യകരം സഹലിന്റെ ഷോട്ട് പോസ്റ്റിനെ ഉരുമിക്കൊണ്ട് വെളിയിലേക്ക്. ഏത് ലെവലിലെ ഫുട്ബോളുമായിക്കോട്ടെ, ഇത്തരത്തിലൊരു ടീം പാസിംഗ് സീക്വൻസ് തുന്നിയെടുക്കുക എന്ന് പറയുന്നത് സിംപ്ലി വേൾഡ് ക്ലാസ്. സീ യു ലേറ്റർ.